നമസ്കാരം. കരിവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിലെ കള്ളപ്പണി ഇടപാടിൽ തൃശൂരിൽ വീണ്ടും ഇഡി റെയ്ഡ്. ഇത്തവണ അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്കിലും തൃശൂർ സർവീസ് സഹകരണ ബാങ്കിലും ആധാരമെഴുത്ത് സ്ഥാപനങ്ങളിലുമാണ് ഇഡി പരിശോധന നടത്തുന്നത്. കരിവന്നൂർ സഹകരണ ബാങ്കിൽ പി സതീഷ് കുമാർ നടത്തിയ കള്ളപ്പണ ഇടപാടുകളെ പറ്റി ആരംഭിച്ച ഇഡി അന്വേഷണമാണ് കൂടുതൽ ബാങ്കുകളിലേക്ക് നീളുന്നത്. സതീഷ് കുമാറിന്റെ ബിനാമികളുടെ വീട്ടിലും പരിശോധന നടത്തുന്നുണ്ട്. തൃശൂരിൽ എട്ടിടത്തും എറണാകുളത്ത് ഒരിടത്തുമാണ് റെയ്ഡ് നടക്കുന്നത്. സിപിഎം നേതാവ് എ കെ കണ്ണൻ പ്രസിഡന്റായ ബാങ്കാണ് തൃശൂർ സർവീസ് സഹകരണ ബാങ്ക്. കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ കണ്ണന്റെ സാന്നിധ്യത്തിലാണ് ഇഡി റെയ്ഡെന്നാണ് വിവരം. റെയ്ഡിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥർക്കൊപ്പം സായുധ സേനാ അംഗങ്ങളുമുണ്ട്. കരിവന്നൂർ ബാങ്കിലെത്തിച്ച് വെളുപ്പിച്ച കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്ക് അടക്കം തൃശൂർ ജില്ലയിലെ 4 സഹകരണ ബാങ്കുകൾ വഴി പുറത്തേക്ക് കടത്തിയെന്ന് ഇഡി കണ്ടെത്തിയിരുന്നു. വിദേശത്തു നിന്നെത്തിച്ച് കള്ളപ്പണം വെളുപ്പിച്ചതിനു പുറമെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം വൻതോതിൽ കൈക്കൂലി പണവും സതീഷ് കുമാർ സഹകരണ ബാങ്കുകളിലൂടെ വെളുപ്പിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാസപ്പലിശയ്ക്ക് സതീഷിന്റെ കയ്യിൽ പണം കൊടുക്കുകയായിരുന്നു ഇവരുടെ രീതി. ഇക്കൂട്ടത്തിൽ നീതിന്യായ മേഖലയിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥനുമുണ്ടെന്ന് പരിശോധനയിൽ വ്യക്തമായി. ഇവരിൽ നിന്ന് സ്വരൂപിച്ച പണമടക്കം വിവിധ സഹകരണ ബാങ്കുകളുടെ ബിനാമി അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചു. സിപിഎം ഭരിക്കുന്ന അയ്യന്തോൾ സഹകരണ ബാങ്കിലൂടെ പി സതീഷ് കുമാർ 10 വർഷത്തിനിടെ വെളുപ്പിച്ചത് 40 കോടിയുടെ കള്ളപ്പണമാണെന്നാണ് വിവരം. സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലുമുള്ള 5 അക്കൗണ്ടുകളിലേക്ക് സതീഷ് പണം നിക്ഷേപിച്ച ശേഷം പിൻവലിച്ചതിന്റെ രേഖകൾ ഇഡി കണ്ടെടുത്തു. തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെടുന്ന വിദേശ അക്കൗണ്ടുകളിൽ നിന്നും കോടികളുടെ പണം കരിവന്നൂർ ബാങ്കിലെത്തിച്ച് വെളുപ്പിച്ചെന്ന കേസിലാണ് പി സതീഷ് കുമാറിനെ ഇഡി അറസ്റ്റ് ചെയ്തത്. ഇതിനു പുറമെ അയ്യന്തോൾ അടക്കം സിപിഎം ഭരിക്കുന്ന 10 സഹകരണ ബാങ്കുകളിലൂടെ കരിവന്നൂർ മോഡലിൽ സതീഷ് കള്ളപ്പണ ഇടപാടുകൾ നടത്തിയെന്നാണ് വിവരം. 2013 അയ്യന്തോൾ ബാങ്കിൽ ഡിസംബർ 12 മുതൽ 2023 ഡിസംബർ 5 വരെയുള്ള സതീഷിന്റെ ഇടപാടുകളുടെ രേഖ പരിശോധിച്ചതിൽ നിന്ന് ഇഡിക്ക് വ്യക്തമായ വിവരങ്ങൾ ഇപ്രകാരമാണ്. 2013 ഡിസംബർ 27 മാത്രം 25 വ്യത്യസ്ത ഇടപാടുകളിലായി 50,000 രൂപ വീതം ആകെ 12,50,000 സതീഷിന്റെ അക്കൗണ്ടിലെത്തി. 2 ആഴ്ചയ്ക്ക് ശേഷം ഇതിൽ 6,00,000 രൂപ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റി. 2014 മാർച്ച് 27 20 ഇടപാടുകളിലായി 50,000 രൂപ വീതം ആകെ 10,00,000 രൂപ അക്കൗണ്ടിലെത്തി. ഒരു മാസം കഴിഞ്ഞ് 9,00,000 പിൻവലിച്ചു. അതേ വർഷം മെയ് 16 നും 19 നും ഇടയ്ക്ക് 31 ഇടപാടുകളിലായി 50,000 രൂപ വീതം ആകെ 15,00,000 അക്കൗണ്ടിലെത്തി. ഏതാനും ദിവസം കഴിഞ്ഞ് 16,00,000 രൂപ പിൻവലിച്ചു. വീണ്ടും ഒരു മാസം കഴിഞ്ഞ് 35,00,000 പലതവണ അക്കൗണ്ടിലൂടെ കൈമറിഞ്ഞു പോയി. 2018 ജൂൺ 6 ഒറ്റ ദിവസം 30,00,000 രൂപയുടെ ക്യാഷ് ഡിപ്പോസിറ്റും നടന്നു. ഇതിനിടെ പല ദിവസങ്ങളിലും 7 മുതൽ 10 ലക്ഷം രൂപയുടെ ക്യാഷ് ഡിപ്പോസിറ്റുകൾ നടന്നു. പണം നിക്ഷേപിച്ചതെല്ലാം ക്യാഷ് ഡിപ്പോസിറ്റുകളായിട്ടാണെങ്കിലും ഏറെയും പിൻവലിച്ചത് മറ്റക്കൗണ്ടുകളിലേക്ക് മാറ്റിയ ശേഷമാണ്. ഇഡി വിശദമായ റിപ്പോർട്ട് തേടിയതിനു പിന്നാലെ ബാങ്ക് സകല വിവരങ്ങളും സമർപ്പിച്ചിട്ടുണ്ട്. കരിവന്നൂർ സഹകരണ ബാങ്കിലെ 300 കോടിയുടെ തട്ടിപ്പ് അന്വേഷിക്കാൻ സിപിഎം നിയോഗിച്ച 2 അംഗ അന്വേഷണ കമ്മീഷനിൽ അംഗമായ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ഭാര്യ അയ്യന്തോൾ ബാങ്കിൽ ഉദ്യോഗസ്ഥയാണ്. സിപിഎം മുൻ ജില്ലാ സെക്രട്ടറിയുടെ മകളും ഇതേ ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, തനിനിറം.